ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ ഒരു കുളത്തിന്റെ സൈഡിൽ തന്നെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ കുളം ആയിരിക്കുന്നത് വീഡിയോയിലെ വിഷയം. സംഭവം വേറെ നല്ല മച്ചാമാരി, ഇന്ന് നമ്മളൊരു ഫൺ എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. എക്സ്പെരിമെന്റ് ലെവലിലേക്ക് ഇനി കാണാൻ പറ്റുന്നറിയില്ല, ഒരു ഫൺ വീഡിയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു കുളത്തിൽ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കരയിൽ വെച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ വെച്ച് കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോ സംഭവം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫൺ വീഡിയോ ഒന്ന് മാത്രം കണ്ടാൽ മതി. അപ്പൊ പരിപാടി തുടങ്ങിയാലോ നമുക്ക്. അപ്പൊ മച്ചന്മാരെ, നമ്മളുടെ വീഡിയോ തുടങ്ങണം. നമ്മൾ ആപ്പിൾ ചെയ്യുന്നതാണ് പോരെ. അപ്പൊ നമ്മുടെ ആപ്പിള് കടിച്ചത് നമ്മൾ തുടങ്ങുകയാണ്. അണ്ടർ വാട്ടർ സൗണ്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ വെച്ച് തന്നെ സംസാരിച്ച് നോക്കി. പക്ഷെ അതങ്ങനെ കേൾക്കുന്നില്ല. അപ്പൊ നമ്മുടെ ആപ്പിള് ഇതേ വെള്ളത്തിന്റെ അടിയിൽ വെച്ച് നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ സംഭവം വേറെ ഒരു ഫീലാണ്. കാരണം നമ്മൾ എപ്പോഴും കരയിൽ വെച്ച് കഴിച്ചിട്ട് വെള്ളത്തിന്റെ അടിയിൽ വെച്ച് ഒരു സാധനം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം കേട്ടോ. നല്ല മധുരമുള്ള ആപ്പിളായിരുന്നു. സംഭവം നമ്മളിപ്പോ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വരുന്ന സൗണ്ട് നമുക്ക് കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു ബ്ലും 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 സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ, നമ്മളുടെ പഴമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ നല്ലോണം പഴുത്തുനിന്ന് വിചാരിച്ചെടുത്ത പഴമായിരുന്നു, അത്യാവശ്യം പച്ചപ്പഴമായിരുന്നു. കഴിക്കുമ്പോൾ കാറപ്പുണ്ടായിരുന്നു. ഇത് കഴിക്കുന്ന സീൻ നമുക്ക് നോക്കാം കേട്ടോ. തൊലിയൊക്കെ പൊളിച്ച് നമ്മളിത് കഴിക്കുമ്പോൾ കുറച്ച് മീൻകുട്ടന്മാരെ ഇവിടെ നിന്നോ പറന്നു വന്നു എന്തോ കഴിക്കാനായിട്ട് അവിടെ റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട്. സംഭവം വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് കഴിക്കണം എന്നൊരു ഫീല് തന്നെ കേട്ടാ. പക്ഷെ നമുക്ക് പ്രീത്ത് കിട്ടിയാലേ കാര്യം നടക്കുകയുള്ളൂ. പിന്നെ ഇതൊന്നും ആരും അനുകരിക്കരുത്, ഇപ്പോഴേ പറഞ്ഞേക്കാട്ടോ. കണ്ടോ, അങ്ങനെ ഒരു പഴം നമ്മൾ മൊത്തത്തിൽ വെള്ളത്തിന്റെ അടിയിൽ വെച്ച് കഴിച്ചു തീർത്തു. അടുത്ത നമ്മളുടെ റംബൂട്ടാനാട്ടാ. ഒരു റംബൂട്ടാൻ ദേ നമ്മളെടുത്ത് ദേ പൊട്ടിച്ച അതിൻ്റെ ഉള്ളിലത്തെ ആ പഴം ദേ കണ്ട, എന്ത് രസമായിട്ടിരിക്കുന്നു നോക്കി. ഇനി ഇത് നമ്മൾ കഴിച്ചു കാട്ടിത്തരാം. ദേ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചാണ്, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നല്ല രീതിക്ക് തന്നെ നല്ല മധുരമുള്ള റംബൂട്ടൻ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടാ. ഇനി ദേ നമ്മുടെ വലിയ പേരക്കയാണ് കണ്ടാ. വലിയ പേരക്ക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പേരക്കയാണ് നമ്മള് കൊള്ളത്തിന്റെ അടിത്തട്ടിൽ വന്നിട്ടത് കഴിക്കുന്നത്, ഏറ്റവും അടിയില്. ഏലിയൻസ് സംസാരിക്കുന്ന പോലെ കേട്ടോ നമ്മള് വെള്ളത്തിന്റെ അടിയിൽ വെച്ച് സംസാരിച്ചു കഴിഞ്ഞ കേൾക്കുന്ന സൗണ്ട്. പ്രവീൺ മച്ചാന് വേണോന്ന് ചോദിച്ചതാ, പക്ഷെ ക്യാമറ പിടിക്കുന്ന പ്രവീൺ മച്ചാൻ ഇപ്പൊ കഴിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ പ്ലമ്മ ഉണ്ട് വെള്ളത്തിന്റെ താഴേക്ക് വന്നേ, നല്ല അടിപൊളി പ്ലമ്മ്. ഇപ്പോൾ പ്ലമ്മിൻ്റെ സീസൺ ആയതുകൊണ്ട് നല്ല പഴുത്ത പ്ലമ്മൊക്കെ കിട്ടും. അപ്പം നമ്മളിങ്ങനെ പ്ലമ്മൊക്കെ വാങ്ങിച്ച് നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇതുവരെ കഴിച്ച എല്ലാ സാധനങ്ങളും നല്ല സക്സസ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയാണ് ഇച്ചിരി വെറൈറ്റി സാധനം, നമ്മുടെ നൂഡിൽസ് ആണ് കേട്ടാ. എൻ്റെ പൊന്നു, അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇതേ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് കഴിക്കുകയാണ്. സംഭവം എന്താ പറയുക, നമ്മൾ ഇത്ര രസമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ ഓടി വന്നിട്ടുണ്ട് കേട്ടോ നൂഡിൽസ് കഴിക്കാൻ. ദേ നോക്കിയേ, മീൻകുട്ടന്മാരിലെ കൂട്ടത്തിൽ ഒരുത്തന്തേ വലിച്ചോണ്ട് പോണണ്ട. ആയി അടിപൊളി ഫീലാട്ടത്, നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ നൂഡിൽസ് കൊണ്ട് പോവാണ് കൊച്ചു കള്ളന്മാര്. അപ്പൊ ദേ നമ്മുടെ നൂഡിൽസ് ഒക്കെ നല്ല രീതിക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. കരയിൽ വെച്ച് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് കഴിക്കുക, ആരും അനുകരിക്കരുത്. ഇതെല്ലാം ഒരു ഫൺ എക്സ്പെരിമെൻ്റ് ആണ്, വേണ്ടത്ര സേഫ്റ്റിയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അടിപൊളി. ഇനി നമ്മുടെ ചിക്കിങ്ങിൻ്റെ ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്, നമ്മുടെ ലെഗ് പീസാണ്. ദേ മയണൈസിലൊന്ന് ഡിപ്പ് ചെയ്യാണ്. അടിപൊളി, ഡിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മയമൊക്കെ പൊന്തി വന്ന് മീൻകുട്ടന്മാർ കൊണ്ടുപോവാണ്. ദേ നമ്മുടെ കെച്ചപ്പ്, കെച്ചപ്പ് ദേ തുമ്പൊന്ന് പൊട്ടിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചാട്ടോ നമ്മൾ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മളിത് ഇത് കഴിച്ചു കാട്ടിത്തരാം.
ഒറ്റടിക്ക് ഇതേ ഒരു ലെഗ് മൊത്തം നമ്മുടെ വായിലിട്ട് ഇതേ മീൻകുട്ടന്മാർ എല്ല് കണ്ടിട്ട് നോക്കി ഓടി വരുന്ന നോക്കി എന്ത് രസാന്ന് നോക്കി. ഇനിയാണ് ബർഗർ, ബർഗർ ടൈം. നമ്മുടെ ബർഗർ ഇതേ വെള്ളത്തിന്റെ അടിയിൽ വെച്ച് തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാണ്. ഇതിന് നമുക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി പോയി. നമ്മുടെ ഈ ഒരു ബണ്ണ് പെട്ടെന്ന് വെള്ളത്തിൽ കുതിർന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ ബർഗർ നമ്മൾ ഉദ്ദേശിച്ച അത്ര സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. ഉള്ളിലത്തെ പാറ്റിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പാറ്റി ആയിരുന്നില്ല, ഹാംസ് ആയിരുന്നു. ഔട്ട്രോ പറയുന്നതാണ്.